വൈപ്പിൻകരയിലെ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള തബലയിലെ പാഠങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പകർന്നു കൊടുത്ത് ഒരുപാട് കലോത്സവങ്ങൾക്ക് സമ്മാനങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ള സുകുമാരൻ ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത്. നമുക്ക് സുകുമാരൻ ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. 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 അപ്പൊ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തോ പ്രേക്ഷകർക്ക് വേണ്ടി. ആയിക്കോട്ടെ. ആ എൻ്റെ പേര് സുകുമാരൻ. നായരമ്പലത്ത് വീട്, നായരമ്പം തയ്യെഴുത്ത് വഴി കിഴക്ക് വീട്. എൻ്റെ ഭാര്യ കുസുമം ഡാൻസ് ടീച്ചറാണ്. മക്കൾ രണ്ട് പെൺകുട്ടികൾ, മൂത്താള് സുമി. സുമിയെ എടപ്പള്ളിയിൽ വിവാഹം കഴിച്ചിരിക്കുന്നു. ഭർത്താവിൻ്റെ പേര് ഷിബു. ഇളയാള് സുചിത്ര, ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യണം. സുചിത്രയുടെ ഭർത്താവ് പ്രവീണും ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് ഒരു കുട്ടിയുണ്ട്, ആൺകുട്ടി ധ്യാൻ കൃഷ്ണ. അതാണ് കുടുംബപരമായ ചെറിയ വിവരം. എങ്ങനെയാണ് ചേട്ടൻ ശരിക്കും ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്? ഞാൻ ശരിക്കും രംഗത്തേക്ക് കലയിലേക്ക് വരുന്നത് 1972 നായരമ്പലം അപ്സര തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൽക്കലാമേള നടത്തുന്ന ഗ്രൂപ്പുണ്ടായിരുന്നു. അവിടെ ഒരു ഗായകനായിട്ടാണ് ഞാൻ ആദ്യം ഫീൽഡിലേക്ക്, കലാഫീൽഡിലേക്ക് വരുന്നത്. വില്ലടിച്ചാമ്പാട്ടിൽ പാടാനായിട്ടാണ്. വില്ലടിച്ചാമ്പാട്ട് കഥ ശാകുന്തളം. അപ്പോൾ ശകുന്തളയുടെ പാട്ട് ഫീമെയിൽ വോയിസാണ്, വോയിസ് എൻ്റെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫീമെയിൽ വോയിസായിരുന്നു. അപ്പോൾ പെണ്ണിൻ്റെ പാട്ട് പാടാനായിട്ടാണ് ഞാൻ എൻ്റെ സഹോദരൻ അതിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നിന്ന് പിന്നെ 1974 എൻ്റെ ബ്രദർ എന്നെ ഞാറക്കൽ ബാലകൃഷ്ണൻ ആശൻ്റെ അടുത്ത് തബല പഠിക്കുവാൻ കൊണ്ട് ചേർത്തു. അവിടെ നിന്ന് പിന്നെ കുറേ നാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചു. അവിടെ നിന്ന് പല മാസ്റ്റേഴ്സിൻ്റെ അടുത്തും ഞാൻ പഠിച്ചു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇടപ്പള്ളിയിൽ ഒരു മാഷിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കലോത്സവങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വാരിക്കൂട്ടി അല്ലേ നമ്മുടെ വൈപ്പിൻകരയിൽ? പിന്നെ തീർച്ചയായിട്ടും എന്നുവെച്ചാല് കലോത്സവ വേദിയിലേക്ക് വരുന്നത് തബലക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് ലൊബേലിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. അതായത് വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി വർഷം ഞാൻ ഓർക്കണില്ല, എൻ്റെ വൈഫ് ഇങ്ങനെ അഗ്രികൾച്ചറിൽ നേര്യമംഗലത്ത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞാനും പിന്നെ രണ്ട് പെൺകുട്ടികളും ആയതിൻ്റെ പേരിൽ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്യാനുള്ള ഒരു പദ്ധതി ഇട്ടു ഞാനും വൈഫും കൂടി. അപ്പോൾ ഇവിടെ ഒരു ജോലി വേണമല്ലോ, അങ്ങനെ വേഗം ഈ ലൊബേലിയയിലെ മാനേജർ ശ്രീ മാധവൻപിള്ള സാറ് എന്നോട് ചെന്നുണ്ട് ഈ കാര്യങ്ങൾ
പറഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളെ അവിടെ ക്ലാസ് തുടങ്ങാനായിട്ടുള്ള സൗകര്യം ഒരുക്കുകയും അന്നു മുതൽ അവിടെ ഈ ഡാൻസ് ക്ലാസ്സും തബല ക്ലാസ്സും തുടങ്ങി അവിടെ നിന്ന് പഠിപ്പിച്ച് മൂന്നാല് കൊല്ലം പിള്ളേരെ ട്രെയിൻ ചെയ്തിട്ട് അവിടെ നിന്നാണ് എല്ലാ വർഷവും ഏകദേശം 24 വർഷം അവിടെ നിന്ന് ഉള്ള പിള്ളേർ തന്നെ ഈ വൈപ്പിന് ഉപജില്ലക്ക് 24 വർഷത്തിൽ ഒരു കൊല്ലം മാത്രമേ പ്രൈസ് വേറെ പോയുള്ളൂ. 21 കൊല്ലം ലൊബേലിയല്ല ഈ കുട്ടികൾ തന്നെയാണ് ഉപജില്ലയിൽ നിന്ന് ഫസ്റ്റും ജില്ലയിൽ നിന്ന് ഗ്രേഡാണ്. ജില്ലയിൽ ഇതുവരെ കിട്ടിയില്ല. ജില്ലയിൽ കിട്ടുന്നത് 2014 നമ്മുടെ പൂനമ്മാവ് സെൻറ്റ് ജോസഫ് സ്കൂളിലെ ഒരു പയ്യന് ജില്ലയിൽ ഉപജില്ലയിൽ നിന്നും ഫസ്റ്റ് കിട്ടി, ജില്ലാതലത്തിൽ ഫസ്റ്റ് കിട്ടി. അന്ന് പാലക്കാടായിരുന്നു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ ഗ്രേഡ് നേടി, ബി ഗ്രേഡാണ് കിട്ടിയത്. അങ്ങനെ നേടുകയും ചെയ്തു. പറവൂർ ഉപജില്ലയിൽ നിന്ന് 4 കൊല്ലം പറവൂർ ഉപജില്ലയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് തലത്തിൽ വേറെ കഥാപ്രസംഗത്തിന് പിള്ളേർ, അന്ന് കഥാപ്രസംഗത്തിന് കുട്ടികളെ കൊണ്ടാണ് തബല വായിക്കണത്. അപ്പോൾ ഈ ശാരിക പണിക്കർ എന്ന് പറഞ്ഞിട്ട് പറവൂരുള്ള ആ കുട്ടിയുടെ കഥാപ്രസംഗത്തിന് 8, 9, 10, +1, +2 ഈ 5 കൊല്ലങ്ങളിൽ ഓരോ കുട്ടികൾക്കും ഈ എ ഗ്രേഡ് കിട്ടിയിരുന്നു. അതായത് എ ഗ്രേഡ് എന്ന് വെച്ചാൽ ഈ മാർക്ക്, നമ്മുടെ ഗ്രേസ് മാർക്ക് 30 മാർക്ക് എ ഗ്രേഡ് സ്റ്റേറ്റ് കിട്ടിയ ആ 5 പിള്ളേരിക്കും. പല സ്കൂളിലെ പിള്ളേരായിരുന്നു. വൈപ്പിങ്ങരയിലെ പിള്ളേർ 3 പേര് വൈപ്പിങ്ങരയിലെ, ഒരാൾ പറവൂരത്ത, 2 പേര് പറവൂരത്ത, ഒരാൾ ചേന്നമംഗലത്തും ഒരാൾ നമ്മുടെ തോന്നിയാവിൽ അവിടെ. ആ പിള്ളേരാണ് തോന്നിയാവിലെ പിള്ളേർ. പറവൂർ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ വന്ന് പഠിച്ച പിള്ളേരെ കൊണ്ട് ഇവിടെ വായിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വൈപ്പിങ്ങരയിൽ നിന്ന് നമ്മുടെ വൈപ്പിങ്ങരയിൽ നിന്ന് 3 പിള്ളേരും വായിച്ചിട്ടുണ്ട്. അങ്ങനെ 5 കൊല്ലം അവർക്ക് ഗ്രേസ് മാർക്ക് 30 മാർക്ക് വെച്ച് അവർക്ക് കിട്ടിയിരുന്നു. അതാണ് മത്സരത്തിൻ്റെ ചെറിയ. ആദ്യമായിട്ട് തബല പഠിക്കുവാൻ വരുന്ന ഒരു കുട്ടിക്ക് അപ്പൊ അവർക്ക് ഇതിന്റെ ബേസിക് ഒന്ന് അതായത് പറഞ്ഞു കൊടുക്കുവാനോ, ആ ഒരു ഇന്നത്തെ കാലത്ത് കുറവാണ്. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രേക്ഷകർക്ക് അറിയാവുന്നതിന് വേണ്ടി ഒന്ന് പറഞ്ഞു തരാമോ? തബല ഡഗ്ഗ എന്ന് പറയും. നമ്മളെ ഈ തബലയുടെ നാദം വരുത്തൽ തൊട്ടാണ്, ആദ്യം തബലയിൽ നാദം വരുത്തലാണ് ഇങ്ങനെ കണ്ട ഈ നാദം. നാന്ന് പറയും, താന്ന് പറയും, ന അല്ലെ ത. ഇതുപോലെ ഈ നാദം കിന കിന. അതുപോലെ ദ ഉണ്ട, ധ ദിൻ ഗേ ഗേ കേ കേ ഗ ഗ. ഇതാണ് തബലയിലെ നാദങ്ങൾ. പഠിപ്പിക്കുന്ന പിള്ളേരെ മത്സരിക്കാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ നമ്മൾ കായത തൊട്ട്, കായതയുടെ ഒരു ചെറിയ കായത വായിക്കാം. Thank you.
അത് പിന്നെ മറ്റ് പല ഇപ്പൊ പേഷ്കാർ വരും, അതിൽ ചക്രധാർ വരും, അങ്ങനെയുള്ള ഇതാണ് മത്സരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്നത്. അത് പിള്ളേരെ ട്രെയിൻ ചെയ്ത് വളരെ നാളത്തെ പ്രാക്ടീസ്, ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ശരിയാവണ ഒരു സംഗതിയല്ല, പ്രാക്ടീസാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പം ഡെയിലി എന്നോണം ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൈ വരുത്തണം നമ്മൾ, എന്നാൽ മാത്രം ഒരു മത്സരത്തിലേക്ക് ഉള്ള ഒരു ഭാഗമാവുകയുള്ളൂ. നമ്മളുടെ നാട്ടില് ഹിന്ദുസ്ഥാനിയാണോ അല്ലെങ്കിൽ നമ്മളുടേതായ രീതിയിലുള്ള? ഇല്ല, നമ്മുടെ നാട്ടില് ഹിന്ദുസ്ഥാനിയാവ്. എന്ന് വെച്ചാല് നമ്മുടെ ഇവിടെ ഇപ്പോഴാണ് പിന്നെയും കുറച്ച് ഹിന്ദുസ്ഥാനിയിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് നേരത്തെ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ പേടിക്കണപ്പോ ശരിക്കും കർണാട്ടിക് ആണ്, അതിന്റെ വ്യത്യാസം ഇതാണ്. ഇപ്പൊ ഇങ്ങനെ ഇതാണ് മൃദംഗത്തിന്റെ ഒരു കൈ വന്നത്. അതിപ്പൊ നമ്മളെ ഇപ്പോഴത്തെ ഹിന്ദുസ്ഥാനി പഠിച്ച അവരാണെ വായിക്കുമ്പോ അത് വ്യത്യാസം വരും. അതാണ് അതിന്റെ വ്യത്യാസം, അതാണ് അതാണ് വ്യത്യാസം. അതിൽ തന്നെ ഇങ്ങനെ വരും. ക്ലാസിക് അപ്പൊ ഏതായാലും രണ്ടും രണ്ടു തന്നെയാണ്. നമ്മളെ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ പഠിക്കുക, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്.